ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു മിനിസ് ഓൺലൈൻ ട്യൂഷൻ. ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി മൂന്നാമത്തെ പാഠം മയന്റെ മായാജാലം എന്ന തുള്ളൽ കവിതയിലെ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. അതിനു മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാനാണ്. എന്താണ് ദൃക്സാക്ഷി വിവരണം? ഒരു സംഭവം നമ്മൾ നേരിട്ട് കാണുകയാണെന്ന് വിചാരിക്കുക. ഈ സംഭവം അകലെ ഇരിക്കുന്നവർക്ക് നേരിൽ കാണുന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞ് അവതരിപ്പിക്കുന്നതാണ് ദൃക്സാക്ഷി വിവരണം. വള്ളംകളി മത്സരവും ക്രിക്കറ്റും ഫുട്ബോളും ഈ മത്സരങ്ങൾ നടക്കുമ്പോൾ കമന്ററി പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ഈ കമന്ററി തന്നെയാണ് ദൃക്സാക്ഷി വിവരണം. ഇവിടുത്തെ ചോദ്യം എന്താണ്? പെട്ടെന്ന് വന്നോ പ്രകാശിച്ചു വിസ്മയം, ഒട്ടല്ല പിട്ടല്ലിതൊന്നുമഹോ. ഇന്ദ്രപ്രസ്ഥത്തിൽ മയൻ നിർമ്മിച്ച വിസ്മയ കാഴ്ചകൾ കവി അവതരിപ്പിച്ചത് കണ്ടല്ലോ. നിങ്ങൾ ഇത് നേരിട്ട് കാണുകയാണെന്ന് കരുതുക. അതിന്റെ ദൃക്സാക്ഷി വിവരണം അവതരിപ്പിക്കുക. മയൻ ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കുന്ന ആ അത്ഭുത സംഭവം നമ്മൾ നേരിട്ട് കാണുകയാണ്. അത് ഒരു ദൃക്സാക്ഷി വിവരണമായിട്ട് നമ്മളത് എങ്ങനെ അവതരിപ്പിക്കും? അത്ഭുത ശില്പിയായ മയൻ പാണ്ഡവർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മയന്റെ മായാജാലം കാണാൻ ഹസ്തിനപുരത്തിലെ ജനങ്ങളെല്ലാം ഇവിടേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതാ അദ്ദേഹം കണ്ണടച്ച് ഗുരുപാദങ്ങൾ സ്മരിക്കുകയാണെന്ന് തോന്നുന്നു. ബ്രാഹ്മണരെ ഓരോരുത്തരെയും അദ്ദേഹം വണങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ്. തന്റെ കർത്തവ്യം നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പോടെ അതാ മയൻ കോടാലി കയ്യിലെടുത്തു കഴിഞ്ഞു. കാണികളെല്ലാം ആകാംക്ഷാഭരിതരായി കാത്തു നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള വെമ്പൽ എല്ലാവരുടെയും മുഖത്ത് കാണാം. അതാ അദ്ദേഹം കോടാലി കൊണ്ട് ശക്തമായി ഭൂമിയിൽ വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. തെല്ല് പുറകോട്ട് മാറി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാണികൾ നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ്. 10 കല്ലെടുത്ത് എന്തോ ജപിച്ച് വലിച്ചെറിയുന്നു. അതാ ഭൂമി പിളരുകയാണ്. അത്യത്ഭുതം! മനോഹരമായൊരു തങ്കഗോപുരം ഉയർന്നു വരുന്നു. എന്തൊരു ശോഭ! തങ്ക നിറമുള്ള മാളികകൾ ഓരോന്നായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പത്തരമാറ്റുള്ള പ്രകാശത്തെ തോൽപ്പിക്കുന്ന പട്ടണങ്ങൾ ഒരു കൂട്ടം നിരന്നു കഴിഞ്ഞു. മുത്തും പവിഴവും മരതകവും മാണിക്യവും എല്ലാം ഒത്തുവിളങ്ങുന്ന മതിലുകൾ, നിർമ്മലമായ കണ്ണാടി പോലത്തെ തടാകങ്ങൾ. കാണികൾ അത്ഭുതസ്തബ്ധരായി നിൽക്കുകയാണ്. തീർന്നില്ല തെളിഞ്ഞ തടാകങ്ങൾ, നദികൾ, നദീതീരത്ത് ഉത്തുംഗമായ വൃക്ഷങ്ങൾ, 7 നിലകളുള്ള മണിമാളികകൾ എല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അതാ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. മലയാളത്തിലെ പ്രിയപ്പെട്ട ആദ്യത്തെ ജനകീയ കവിയായ കുഞ്ചൻ നമ്പ്യാരുടെ ജനനത്തെക്കുറിച്ച് ചരിത്രരേഖകൾ ലഭ്യമല്ല. എങ്കിലും 18 നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജനിച്ചതായാണ് കരുതപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ ലക്കിടിക്കടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു ജനനം. ജനകീയ കവി, കാവ്യ സമ്രാട്ട്, കവിത ചാട്ടവാറാക്കിയ കവി തുടങ്ങിയ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. നമ്പ്യാർ കൂടുതലും ജീവിച്ചിരുന്നത് കൊട്ടാരങ്ങളിലും കോവിലകങ്ങളിലും പ്രഭു കുടുംബങ്ങളിലുമായിരുന്നു. ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിൽ കുറെ കാലം ജീവിച്ചിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അരങ്ങേറിയിരുന്ന ചാക്യാർകൂത്തിന് മിഴാവ് കൊട്ടുന്നതായിരുന്നു അക്കാലത്തെ അദ്ദേഹത്തിന്റെ തൊഴിൽ. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്ര. താൻ ജീവിക്കുന്ന സമൂഹത്തിലെ ദുരവസ്ഥകളോട് തന്റെ കൃതികളിലൂടെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആര് ചെയ്താലും പറയാനും വിമർശിക്കാനും ഒട്ടും മടിച്ചിരുന്നില്ല. നമ്പ്യാരുടെ ഭാഷാകൃതികളിൽ അധികവും തുള്ളലുകളാണ്. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളിലുള്ള കഥാസന്ദർഭങ്ങളാണ് ഇതിവൃത്തങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത്. നമ്പ്യാരുടെ തുള്ളൽ കഥകൾ ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം, സെമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, ബാലി വിജയം, കീചകപദം തുടങ്ങി നിരവധി തുള്ളൽ പാട്ടുകളും ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, 24 വൃത്തം മുതലായ കാവ്യങ്ങളുമാണ് പ്രധാന കൃതികൾ. അടുത്ത മൂന്നാമത്തെ പ്രവർത്തനം, ഒരു ചിത്രം മയന്റെ മായാജാലം, ഓടയിൽ നിന്ന് എന്നീ പാഠഭാഗങ്ങൾ വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ എന്തെല്ലാമാണ്? അവയുടെ പ്രത്യേകതകൾ താരതമ്യം ചെയ്യുക. പാലിനായി പാത്രവും കൊണ്ട് അമ്മയുടെ ദേഹത്ത് ചാരി നിൽക്കുന്ന കുഞ്ഞിന്റെ ഒരേ ഒരു ചിത്രമാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു ചിത്രം എന്ന കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. നിശ്ചല ചിത്രം പോലെ മനസ്സിൽ മയ്യാതെ നിൽക്കുന്ന ദൃശ്യം. എന്നാൽ ഓടയിൽ നിന്ന് എന്ന നോവൽ ഭാഗം വായിക്കുമ്പോൾ നിരവധി ചിത്രങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോകുന്നത്.
രക്ഷാവലിക്കുന്ന പപ്പുവിന്റെ ചിത്രം, ഓടയിൽ വീണ് കിടക്കുന്ന ലക്ഷ്മിയുടെ ചിത്രം, റോഡിൽ വീണ കുട്ടയിൽ നിന്ന് അരിയും ഉപ്പും മുളകുമെല്ലാം പിറുക്കിയെടുക്കുന്ന ലക്ഷ്മിയുടെ മറ്റൊരു ചിത്രം, ഇങ്ങനെ ഒരു സിനിമയിൽ എന്ന പോലെ അനേകം ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ മാറി മാറി വരുന്നു. എന്നാൽ കുഞ്ചൻ നമ്പ്യാരുടെ മായാജാലം എന്ന കവിത വായിക്കുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. കവിത വായിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുന്നത് പോലെ ഒരു ദൃശ്യ അനുഭവമാണ് ഉണ്ടാകുന്നത്. നിമിഷ നേരം കൊണ്ട് ഒരു മനോഹര പട്ടണം ഉയർന്നു വന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന അനുഭവം. കൂടുതൽ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.